നമസ്കാരം. വൈസ് ചാൻസലറെ ചാൻസലർക്ക് പുറത്താക്കാൻ അവകാശമില്ലെന്ന് പറയുന്നവർ സമരം ചെയ്ത് ചാൻസലറെ പറപ്പിക്കും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ SFI പ്രവർത്തകരുമായുണ്ടായ നടത്തിയ നീക്കത്തിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഹരിപ്പാട്. നങ്ങ്യാർകുളങ്ങര ഐശ്വര്യയിൽ MS സോമന്റെ വലത് കൈ ഒടിഞ്ഞുവെങ്കിലും സർവകലാശാല പരാതി നൽകിയില്ല. സോമനെ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിക്കാരെ മർദ്ദിച്ചതിന് സമാനമാണ് ഇവിടെയും കാര്യങ്ങൾ. സെക്യൂരിറ്റിക്കാരന്റെ കൈയൊടിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും സർവകലാശാല പോലീസിൽ പരാതി നൽകിയിട്ടില്ല. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് സർവകലാശാലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. കുട്ടി സഖാക്കളെ രക്ഷിക്കാനാണ് ഇത്. ഈ സാഹചര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. സെക്യൂരിറ്റിക്കാരനെതിരെ അതിരൂക്ഷ ആക്രമണമാണ് നടന്നത്. പോലീസാണ് സോമനെ ആശുപത്രിയിലെത്തിച്ചത്, എന്നിട്ടും കേസെടുക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇതുതന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സംഭവിച്ചത്. എന്നാൽ CCTV ദൃശ്യങ്ങൾ വൈറലായപ്പോൾ അവിടെ DYFE-ക്കാർ അഴികുള്ളിലായി. പോലീസും ശക്തമായ നിലപാടെടുത്തു. എന്ത് നടപടി വന്നാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് ഈ കേസിൽ കോഴിക്കോട് കമ്മീഷണറായ അക്ബർ എടുത്തത്. അവധി ദിവസമായ തിങ്കളാഴ്ച രാവിലെ 10:30-നാണ് കുസാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. വൈസ് ചാൻസലർ ഡോക്ടർ KN മധുസൂദനൻ രാജിവെക്കണം എന്ന ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിക്കുന്നതിനുള്ള രേഖകൾ തയ്യാറാക്കുന്നതിന് VC-യും പ്രൊഫസർ വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരനും ഓഫീസിൽ എത്തിയിരുന്നു. 10 ജീവനക്കാരും എത്തി. ഇവരും ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം SFI ജില്ലാ പ്രസിഡന്റ് പ്രജിത് ബാബുവിന്റെ നേതൃത്വത്തിൽ 4 SFI നേതാക്കൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെത്തി. സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ തടയാൻ ശ്രമിച്ചു എങ്കിലും VC പറഞ്ഞിട്ട് വന്നതാണ് എന്ന് അറിയിച്ച് ഇവർ അകത്തുകയറി. അല്പസമയം കഴിഞ്ഞപ്പോൾ കൂടുതൽ SFI പ്രവർത്തകർ കൊടികളുമായി കവാടത്തിൽ എത്തി. ഗേറ്റ് അടച്ച് സെക്യൂരിറ്റി വിഭാഗം പ്രതിരോധിച്ചുവെങ്കിലും ഇവരെല്ലാം മതിൽ ചാടി അകത്തുകയറി. കെട്ടിടത്തിലേക്ക് പ്രവേശിക്കും ാതിരിക്കാൻ ഗ്രില്ല് കൊണ്ടുള്ള കവാടം അടയ്ക്കാനുള്ള ശ്രമത്തിനിടയിലാണ് സോമന്റെ കൈ തിരിച്ചൊടിച്ചത്. പ്രജിത്ത് ബാബുവാണ് കൈപിടിച്ച് തിരിച്ചത് എന്നും തള്ളിയത് എന്നും സോമൻ നൽകിയ ഡ്യൂട്ടി റിപ്പോർട്ടിൽ പറയുന്നു. സംഭവം നടക്കുമ്പോൾ 6 സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമേ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വിവരമറിഞ്ഞ് പോലീസ് എത്തിയാണ് സോമനെ ആശുപത്രിയിൽ എത്തിച്ചത്. സോമൻ നേരിട്ട് സ്റ്റേഷനിലെത്തി ഇന്നലെ മൊഴി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തില്ല. ഇതാണ് കേരളം. കോഴിക്കോട് കമ്മീഷണർ അക്ബറിനെ സ്വാധീനിക്കാൻ DYFE-ക്ക് കഴിഞ്ഞില്ല. ഇതോടെ അവിടെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. ആഴ്ചകളോളം DYFE-ക്കാർ അഴിക്കുള്ളിൽ കിടന്നു. എന്നാൽ CPM നേരിട്ട് തന്നെ പോലീസിനെതിരെ വെല്ലുവിളി ഉയർത്തി. അതുകൊണ്ട് കൊച്ചിയിലെ പോലീസ് CPM-നെ പിണക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുക്കുന്നുമില്ല. കൈയൊടിഞ്ഞതിന് തെളിവുണ്ടായിട്ടും കൊലക്കേസും വരില്ല. ഇതിനു പിന്നിൽ പോലീസിലെ CPM-കാരുടെ കരുതലാണ്. SFI-ക്കാരെ അറസ്റ്റ് ചെയ്താൽ സർവകലാശാലയിലെ വിവാദത്തിന് സമരം ചെയ്യാൻ ആളെ കിട്ടില്ല. സർവകലാശാലകൾക്ക് സുരക്ഷ ആവശ്യപ്പെട്ട് ചാൻസലറായ ഗവർണർ പോലീസിന് കത്ത് നൽകിയിരുന്നു. ഇതിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൂഢാലോചനയും ആരോപിച്ചു. എന്നാൽ സുരക്ഷ അനിവാര്യമാണെന്ന് തെളിയിക്കുന്നതാണ് കുസാറ്റിലെ SFI അക്രമം.